റെഡി ബോസ് പ്ലീസ് കം ഓൺ. നമ്മൾ അവസാനം സംസാരിക്കുന്ന മാമനൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. ആ സിനിമ കഴിഞ്ഞ മാസമാണ് പുറത്തു വന്നത്. വലിയ തോതിൽ തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ഉണ്ടാക്കിയ സിനിമയാണ്. ജാതി രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമ. ആ സിനിമ തിയേറ്ററിലെ വലിയ ഹിറ്റ് ഉണ്ടാക്കി ഒ ടി ടിയിൽ വന്നതിന് ശേഷം ഇപ്പോൾ കാണുന്ന സവിശേഷമായ ഒരു സംഗതി, ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രത്തെ വില്ലനെ വലിയ തോതിൽ ആഘോഷിക്കുന്നു. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ, പിന്നെ ആരാവൻ? അയാളുടെ സിനിമയിലെ സന്ദർഭങ്ങൾ ചേർത്ത് വെച്ചു, റീലുകൾ ഉണ്ടാക്കുന്നു, അതിനൊക്കെ വലിയ മാസ് ബി ജി എം ഒക്കെ കൊടുത്ത് അവതരിപ്പിച്ചു. അങ്ങനെ ഫഹദ് ഫാസിലിനെ ആഘോഷിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹത്തെ നമ്മൾ കാണുക. ഭയങ്കര ബിസിയല്ലേ? നമ്മൾ പെട്ടെന്ന് വിളിച്ചാന്ത് അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. അത്ഭുതവും കുറച്ച് പറഞ്ഞ ഞെട്ടലും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തമിഴ്നാട്ടിലെ പോലെ ജാതി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ ഇത്രയും തീവ്ര സ്വഭാവമുള്ള ഒരു നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു സവർണ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു 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 കഥാപാത്രം ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത്? ഭഗത് ഫാസിൽ ഒരേ ഒരു വാർത്ത തന്നെ சொன்னாரு. എല്ലാവരും കൂട്ടി മാറി എന്നെ മാണ്ടിയുടെ മുന്നാടി കുറച്ച് ഏയ് ഇങ്ങ എല്ലാവരും വന്ന് വരിസിയാ ഉட்காருங்க മാസ്റ്റർ നടിക്കുന്നത് ഉட்காந்து பாருங்க അവിടെ. ഫഹദിനെ മെയിനാക്കി നിർത്തിയിട്ട് ബാക്കിയെല്ലാം ചുറ്റുണ്ടാക്കിയതാണോ എന്ന് പോലും പല സീക്വൻസുകളിലും നമുക്ക് തോന്നിപ്പോകുന്നത് പോലെ അതിഗംഭീര മാരക പെർഫോമൻസ്. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണ്. You are one very level. நா உருவாக்குற கரெக்டர் என்ன ஓவர்டேக் பண்ணது பா. பாலி நீ அங்கோட்டு நோக்கு. എനിക്ക് ഈ ജീപ്പന്റെ നെഞ്ച് തുടക്കായിട്ടായിരുന്നില്ലേ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ, നമ്മളിവരും ഡഫറി. അപ്പൊ നടക്കട്ടെ, നല്ല ഈടി വെട്ടെ.